ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അപ്പോൾ സി ബി എഫ് ഐ റിലീസ് ആയിട്ടുണ്ട്. സി ബി എഫ് ഐൻ്റെ ഫസ്റ്റ് ഷോസും അല്ലെങ്കിൽ അടുത്ത ഷോയും ഒക്കെ ഫാൻ ഷോസ് ഒക്കെ കഴിഞ്ഞു, ജനറൽ ഷോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ നമുക്കറിയാം ഏതൊരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം ഫാൻസ് തന്നെയായിരിക്കാം വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ എങ്ങനെയെന്നുള്ളത്. കാര്യം പറയുമ്പോൾ സിനിമയ്ക്ക് ആദ്യം തന്നെ ഒരു മിക്സഡ് റിവ്യൂ എന്ന് തന്നെ പറയാം, അതേപോലെ തന്നെ മികച്ച റിവ്യൂ കുറേ പേര് പറയുന്നത് എന്തായാലും ഫാൻസ് ആണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹേറ്റേഴ്സ് ഉണ്ടാവാം, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പം നമ്മൾ ആ കാര്യങ്ങളിലേക്ക് അല്ല പോകുന്നത്. ഇപ്പൊ ബുക്ക് മൈ ഷോയിൽ എടുത്ത് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിന് വോട്ടിംഗ് വന്നിരിക്കുന്നത് 1000-ൽ താഴെയാണ്, 75% ഇതിനകത്ത് ലിഫ്റ്റിരിക്കുന്നത്. 74% 75%. പക്ഷേ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, എറണാകുളത്ത് നോക്കുമ്പോൾ ടിക്കറ്റുകൾ ഇല്ല, മിക്കയിടത്തും ഹൗസ്ഫുള് തന്നെയാണ് ഈ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഫുള്ള്, ചിലയിടത്തും മാത്രം ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ എടുത്ത് അവൈലബിൾ ആണെന്ന്, ബാക്കി എല്ലായിടത്തും അത് ചിലപ്പോൾ ഒരു 60-70% ഫില്ലിംഗും ആയിരിക്കാം. അപ്പം അതാണ് കൊച്ചിയെ വെച്ചിട്ട് പറയുമ്പോഴത്തേക്ക്. അടുത്തത് നമ്മൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ അത് ബുക്ക് മൈ ഷോ ബേസ് നോക്കുമ്പോൾ എല്ലാ ഷോസും ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ, ഒരുപാട് ഹൗസ്ഫുൾ. ഒരു ബീഷ് പവർ വെച്ച് നോക്കുമ്പോൾ അത് ഇത്രയും ഹൗസ്ഫുൾ ഷോസ് കണ്ടിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കടുത്ത് പറയാനുള്ളത്. അതേപോലെ ഇനി വേറെ തൃശ്ശൂർ, നമ്മളിപ്പോൾ ഏകദേശം ഒരുമാതിരി എല്ലാ ജില്ലയിലും നോക്കുന്നു, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നോക്കുന്നത്. തൃശ്ശൂർ നോക്കുമ്പോഴും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ മിക്കയിടത്തും കാണുന്നത്. പക്ഷെ കൊച്ചിയും കോഴിക്കോടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടിക്കറ്റ് ബാക്കി, അതൊരു 4-5 സ്ഥലങ്ങളിൽ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളും 3 മണിയുടെ ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലേക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലുള്ള ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ ഒന്ന് കടന്നു പോകാം. എന്തായാലും ഈ സിനിമയ്ക്ക് ഭീകരമായ ഒരു ഡീഗ്രഡേഷൻ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ബുക്ക് മൈ ഷോയിൽ നമുക്ക് കുറച്ച് ഏകദേശം 6-7 തിയേറ്ററുകളാണ് കാണുന്നത്. അവിടെ എല്ലായിടത്തും തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. രാത്രി 11:59, അതായത് 12 മണിക്കുള്ള ഷോയ്ക്കൊക്കെയാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത്. വേറെ ഒരു ഷോയ്ക്ക് ഈ പറഞ്ഞ നമ്മൾ എറണാകുളമാണേലും കോഴിക്കോടാണേലും തൃശ്ശൂരാണേലും ആലപ്പുഴയാണേലും ബാക്കി എല്ലാ ഷോയും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ളതാണ്. കാരണം അത്രത്തോളമാണ്, കാരണം ഇതിവിടെ ഒരു ഫാൻ ബേസ്ഡ് സിനിമയായിട്ട് തോന്നുന്നില്ല. കാരണം ഫാൻസ് കൊടുത്തേക്കുന്ന സപ്പോർട്ടിനേക്കാളും ഒക്കെ കൂടുതലാണ് ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ന്യൂട്രൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സേതുരാമയ്യരുടെ ആരാധകർ കൊടുത്തത്. മമ്മൂട്ടി ആരാധകരെ കടത്തി വെട്ടുകയാണ് സേതുരാമയ്യരുടെ ആരാധകർ എന്ന് തന്നെ പറയാം. അടുത്തത് തിരുവനന്തപുരം നമുക്ക് എടുത്തു നോക്കാം. തിരുവനന്തപുരം സാധാരണഗതിയിൽ ഭീഷ്മപർവം വന്നപ്പോൾ പോലും ഒരുപാട് ടിക്കറ്റുകൾ അവൈലബിൾ ഉള്ള സ്ഥലമായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നല്ല ലെവലിൽ ഉച്ചയ്ക്കുള്ള ഷോസ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ, ഉച്ചയ്ക്കല്ല 3 മണി തൊട്ടുള്ള ഷോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. രാത്രി 11 മണിക്കുള്ള ഷോസ് മാത്രമാണ്. ആകെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ 2 സ്ഥലത്താണ് നമുക്ക് 6 മണിയുടെ ഷോയ്ക്ക് പോലും ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത്. കൂടുതലും ഹൗസ്ഫുൾ ഷോസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങൽ ആണ് രാത്രിയിലെ 2 ഷോസ് കാണുന്നത്, അത് 11 മണിയുടെയൊക്കെ ഉള്ളത്. അല്ലാണ്ട് വേറെ മിക്ക സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ തിയേറ്ററിന്റെ പേരുകൾ നമുക്ക് പറയുന്നൊന്നും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ എല്ലാ ഇപ്പം 4 ജില്ലകൾ നമ്മൾ നോക്കി, 4 ജില്ലകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ്. അപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോലെ കൊല്ലത്തിലേക്ക് നോക്കാം. കൊല്ലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും മമ്മൂട്ടി ഫാൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറയപ്പെടുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. രാത്രി 9:30 11 മണിയുടെയൊക്കെ ഷോസിനും മാത്രം, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമുള്ള ഷോസിനാണ് ശരിക്കും ടിക്കറ്റ് ഉള്ളത്. പലയിടത്തും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭീഷ്മപർവത്തിന് കിട്ടിയ റിവ്യൂ നമ്മൾ കണ്ടിരുന്നു തുടക്കം തന്നെ, ഇതിനകത്ത് നോക്കുമ്പോൾ 92 ആയിരുന്നു കിടന്നിരുന്നത്, ഇവിടെ സി ബി ഐക്ക് 75 ആണ്. അത് തന്നെ ഒരു പക്ഷേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. കാരണം 1000 പേരാണ് വോട്ട്, 1000 പേരില്ല, 990 നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഈ സമയം കൊണ്ട് തന്നെ ഭീഷ്മപർവത്തിനൊക്കെ വലിയ രീതിയിലുള്ള ആളുകൾ വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. കോട്ടയം നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കോട്ടയത്തെ വിട്ട് കളയുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കോട്ടയം നോക്കുമ്പോൾ അഭിലാഷനും UGM സിനിമാസിലാണ്. അവിടെയും എല്ലാ ഷോസും ഓൾമോസ്റ്റ് ഫുള്ള് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനിയും നമുക്ക് പാലക്കാടും നോക്കാം. പാലക്കാടും 1-2 തിയേറ്ററുകളിലെ സാധാരണ ബുക്ക് മൈ ഷോയിൽ കാണാറുള്ളൂ. അവിടെയും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇത് ഭീഷ്മപർവം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മകളാണ്. ആ ടൈമിൽ നോക്കുമ്പോൾ ഭീഷ്മപർവത്തിന് ടിക്കറ്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നു ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ. ഒരുപക്ഷെ ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും, 1 ഞായറാഴ്ചയാണ്, മറ്റൊന്ന് വ്യാഴാഴ്ചയായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, സേതുരാമയ്യർക്ക് ഭീകരമായിട്ടുള്ള ആരാധകരാണ്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ, സാധാരണക്കാർ, അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാൻസ് ഒന്നുമില്ല. സേതുരാമയ്യർക്ക് പ്രത്യേക ഗണം, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഫാൻസ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാസർഗോഡിലേക്ക് നോക്കുകയാണെങ്കിൽ, കാസർഗോഡിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യത്യാസമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ഏരിയ നോക്കുന്നത്. അവിടെ 3 തിയേറ്ററുകളിലാണ് കാണിക്കുന്നത്. അവിടെ ടിക്കറ്റുകൾ അവൈലബിൾ ആയിട്ടാണ് 1-2 കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.